ഹലോ, വെൽക്കം ബാക്ക് ടു സയൻസ് ടെന്നീസ്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു അടിപൊളി പിസ്സ സോസിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു പിസ്സ സോസ് ഞാൻ പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങിയ കാലത്ത് മുതൽ നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഷെഫിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് കണ്ടുപഠിച്ചത് കേട്ടോ. ഞാൻ നേരിട്ട് പോയിട്ട് ഇറ്റലിയിൽ പോയിട്ട് പഠിച്ചതൊന്നല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടുപഠിച്ചതാണ്. അപ്പോൾ ഈ അതിൻ്റെ കൂടെ എൻ്റേതായിട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷനും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ മാക്സിമം ടേസ്റ്റ് ആക്കാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ചെയ്ത് കാണൂ കേട്ടോ. ഇതുപോലെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പീസ്, കുട്ടികളുടെ ഫാഷൻ, മേക്കപ്പ്, മേക്ക് ഓവർ, ആക്സസറീസ്, വ്ളോഗ്സ്, പിന്നെ കിടുക്കൻ ബ്രഞ്ച് ബോക്സുകളും നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് കയറി നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടവും. അപ്പം നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കിലോ തക്കാളിയാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ പിസ്സ സോസ് വളരെ ബൾക്കായിട്ട് ഉണ്ടാക്കി സൂക്ഷിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾക്ക് പിസ്സ സോസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 1 kg തക്കാളി എടുത്തിട്ട് കുറച്ചധികം വെള്ളം ഇതുപോലെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഉപ്പോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നന്നായി തിളച്ചതിന് ശേഷം ഈ തക്കാളി അതിലേക്ക് ഇതായി ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 6-7 minutes നന്നായിട്ടൊന്ന് ബോയിലാവട്ടെ. അപ്പോൾ ഇതാ ഇതുപോലെ തക്കാളി മേലെ ഇങ്ങനെ ക്രാക്കുകൾ വന്ന് വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങും. ക്രാക്കുകൾ വന്ന് വീഴാൻ തുടങ്ങിയിട്ട് ഒരു 2 minutes മാത്രം വേവിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. സ്ട്രെയിനറിലേക്ക് മാറ്റി നന്നായി തണുത്തതിന് ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സാധാരണ എല്ലാവരും ഈ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് അതങ്ങ് കളയാണ് ചെയ്യുക. പക്ഷെ ഞാൻ ഇതിൻ്റെ സ്കിന്നൊന്നും കളയാറില്ല. കാരണം നമ്മൾ നന്നായി വാഷ് ചെയ്ത് എടുത്ത സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കിന്നും കൂടെ നമ്മൾ ഇതിലൊരു പ്രത്യേക രീതിയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു പിസ്സ സോസിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഇതേ രീതിയിൽ സ്കിന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ. ഞാൻ ചെറുതായിട്ട് ഒന്ന് തക്കാളി ഒന്ന് തണുത്തപ്പോൾ അതാ ഇതുപോലെ സ്കിന്നൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് തണുത്തിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂട്, അത് അറിയാലോ. ആ ഒരു സ്റ്റേജിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഞാനിത് പിസ്സ പ്രിപ്പയർ ചെയ്യാൻ ഓൾറെഡി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതേപോലെ ചെയ്യണമെന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പിസ്സ സോസ് അപ്പുറത്ത് നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത ടൊമാറ്റോ ഒരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടൊമാറ്റോ അത്യാവശ്യം ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലെൻഡറിൻ്റെ ടോപ്പ് തെറിച്ച് പോകാനോ അല്ലെങ്കിൽ ലീക്കാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഈ ടൊമാറ്റോൻ്റെ സ്കിന്നിതാ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇതാ സെക്കൻഡ് സ്റ്റേജിൽ ഒരു നല്ലൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 4 tbsp ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടി കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, പക്ഷെ ഒരു കാരണവശാലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. അതിലേക്ക് 20 ml വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് സോർട്ട് ചെയ്തതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 tbsp ഷുഗറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നും ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യുക. ഇതൊക്കെ ഒന്നും ഒരുപാട് സമയം സോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഒരു 1/2 capsicum ഗ്രീൻ ക്യാപ്സിക്കം കൊടുത്തിട്ടുണ്ട്, റെഡ് ക്യാപ്സിക്കം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/2 രണ്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ 4 tbsp ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 4 tbsp ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ പൂർണ്ണമായിട്ടും മെൽറ്റ് ചെയ്യാനൊന്നും വെയിറ്റ് ചെയ്യണമെന്നില്ല. അതിന് മുൻപേ തന്നെ നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒറിഗാനോ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ 1 tbsp മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പിസ്സ സോസിന് നല്ല എരിവ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മുളക് പൊടി ചേർത്തോളൂ. പക്ഷേ എനിക്ക് മുളക് പൊടി അത്ര താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ഒറിഗാനോയും മുളക് പൊടിയും ചേർത്തിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ അതിലേക്ക് നമ്മളുടെ ടൊമാറ്റോൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ടൊമാറ്റോൻ്റെ പ്യൂരി അത്യാവശ്യം വെള്ളമുണ്ട്, കാരണം ടൊമാറ്റോ നല്ല ഫ്രഷ് ടൊമാറ്റോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ജ്യൂസും
ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെള്ളം വറ്റാനുള്ള ടൈം ഇതിനെന്തായാലും എടുക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പിസ്സേൻ്റെ മറ്റ് കാര്യങ്ങൾ, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പിസ്സേൻ്റെ റെസിപ്പി ഉടനെ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേയിൽ ഞാൻ പിസ്സേൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കിക്കോളൂ. അപ്പോൾ ഇതും അതും കൂടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷനും ചേർത്ത് ഒരു അടിപൊളി പിസ്സ നിങ്ങൾ റെഡിയാക്കി നോക്കാം. പിന്നെ പ്യൂരി ഒഴിച്ചതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ടൊമാറ്റോൻ്റെ സ്കിന്നിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വെള്ളം വറ്റാനുള്ള ഒരു ടൈമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ വെള്ളം വറ്റി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുക്കൊക്കെ വേവിക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തെറിക്കില്ല, ആ രീതിയിൽ തെറിക്കും, നമ്മളെ കയ്യുമ്പോഴൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്. നല്ല രീതിയിൽ തന്നെ പൊള്ളു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ സമയത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ അടുപ്പൊക്കെ നല്ല രീതിയിൽ വൃത്തിയിടാവും. പിന്നെ ദാ നമ്മളെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 4 ടേബിൾ ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. ഇത് നമ്മളുടെ പിസ്സ സോസിന് ഒരു നല്ലൊരു പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ മറക്കാതെ ചെയ്യുക കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് കുറച്ച് ബാറായിട്ടുള്ള ചീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഒന്ന് നിങ്ങൾ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ പിസ്സ ഹട്ടിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു പിസ്സേൻ്റെ അതേ ടേസ്റ്റുള്ള പിസ്സ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇത് ശരിക്കും ഒത്തൻറ്റിക്കായിട്ട് ഒരു ഇറ്റാലിയൻ ഷെഫ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതിൽ ചേർക്കുന്ന ബട്ടറ്, ക്യാപ്സിക്കം, ഒറിഗാനോ, അതിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഭാരമാണ് കേട്ടോ. ഇതൊക്കെ ചേർത്ത് വരുമ്പോൾ പിന്നെ നിങ്ങൾ ഇതൊക്കെ വാങ്ങണ്ടേന്ന് അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി സൂക്ഷിക്കുന്നതാണല്ലോ. വാങ്ങിയാലും നഷ്ടമൊന്നും വരില്ല. നമ്മൾ എന്തായാലും പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കൊക്കെ എന്തായാലും വാങ്ങുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് സാൻഡ്വിച്ചോ അല്ലെങ്കിൽ നല്ല പിസ്സ ഫ്ലേവറുള്ള ദോശ ഒക്കെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റും ഉറപ്പായിട്ടും എന്നോട് ചോദിക്കാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു സ്ലാങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് മേ ബി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. എനിക്ക് ഒന്ന് രണ്ട് കമൻറ്റ്സ് അങ്ങനത്തെ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ വീണ്ടും പറഞ്ഞു തരാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ട് ഇതിൻ്റെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക് യു.